സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ഉൽപ്പത്തി 21. അങ്ങനെ ഇതാ വാഗ്ദാനത്തിന്റെ പുത്രൻ ജനിക്കുകയാണ്, ഇസഹാഖ്. ദൈവം എനിക്കൊരു ചിരി സാക്കാ തന്നു എന്ന് സാറ ഉദ്ഘോഷിക്കുന്നു. സന്തോഷച്ചിരിയെയും പരിഹാസച്ചിരിയെയും ഒരേ സമയം കൽപ്പിക്കുന്ന വാക്കാണത്. ഇന്നത്തെ നമ്മുടെ ധ്യാന വഴിയെ ആഴപ്പെടുത്തുന്നതും ഈ വാക്കാണ്. കുറച്ചു മുൻപ് 18 സാറ തന്റെ ശാരീരികമായ ന്യൂനതകളെ, അപര്യാപ്തതകളെ, അസാധ്യതകളെ കുറിച്ചായിരുന്നു വാചാലയായത്. തനിക്ക് ഒരു കുഞ്ഞിനെ ഗർഭം ധരിക്കാനോ പ്രസവിക്കാനോ കഴിയില്ല എന്നുറപ്പിച്ചു പറയാൻ. അതുകൊണ്ട് തന്നെ അന്ന് അവൾ ഒരു കയ്പ് നിറഞ്ഞ ചിരിയാണ് ചിരിച്ചത്. ഇന്നിതാ അവൾ വിസ്മയിക്കുന്നത് വേറൊരു കാര്യം ഓർത്തുകൊണ്ടാണ്. അബ്രഹാം പടുവൃദ്ധനായിട്ടും അവന് തന്നിൽ ഒരു പുത്രൻ ജനിച്ചിരിക്കുന്നുവെന്ന് പറഞ്ഞുകൊണ്ട് അബ്രഹാമിന്റെ അസാധ്യതകളെ കുറിച്ചാണ് അവൾ കൂടുതൽ ചിന്തിക്കുന്നത്. ഒരുപക്ഷെ ഔദ്ധത്യം, പ്രിസംഷൻ അവളെ പിടികൂടുകയാണ്. തനിക്കുണ്ടായിരുന്ന അപര്യാപ്തതകളെ അവൾ മറന്നുപോകുന്നു. അതിനെയെല്ലാം കടത്തിവെട്ടിക്കൊണ്ട് ദൈവം തനിക്കിപ്പോൾ നൽകിയിരിക്കുന്നത് തികച്ചും ദൈവിക ദാനം തന്നെയാണെന്ന് അവൾ മറന്നുപോകുന്നു. അതുകൊണ്ടാണല്ലോ ഹാഗാറിന്റെ മകൻ ഇഷ്മായിൽ തന്റെ മകൻ ഇസഹാക്കുമായി കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ സാറായുടെ മനസ്സിൽ അസ്വസ്ഥത മുളപൊട്ടുന്നത്. അവൾ ഉടനടി അബ്രഹാമിനോട് കൽപ്പിക്കുകയാണ്, ഈ അടിമ പെണ്ണിനെയും ചെറുക്കനെയും പറഞ്ഞുവിടുക എന്ന്. അബ്രഹാം അതിന് വശമതനാകേണ്ടി വരുന്നുണ്ട്. ഈ അടിമ പെണ്ണിനും ചെറുക്കനും പേരുകളുണ്ട്, ഹാഗാറും ഇഷ്മായിലും എന്ന്. പക്ഷെ സാറ ഇത് മറന്നുകളഞ്ഞാണ് സംസാരിക്കുന്നത്. തുടർന്നുള്ള ആഖ്യാനത്തിൽ ഇഷ്മായിൽ എന്നുള്ള പേര് പോലും അടിച്ചമർത്തപ്പെടുന്നത് പോലെ തോന്നും. എന്നാൽ ഒടുക്കം അവന്റെ പേര് ദ്യോതിപ്പിക്കും വിധം, അതിന്റെ സത്യത്തെ അനാവൃതമാക്കും വിധം ഒരു കാര്യം പ്രസ്താവിക്കുകയാണ്. ദൈവം ആ കുഞ്ഞിന്റെ ഞെരുക്കത്തിന്റെ ശബ്ദം കേട്ടുവെന്ന് പറയുമ്പോൾ ഇഷ്മായേൽ, ദൈവം കേൾക്കുന്നു. അവന്റെ പേരിന്റെ അർത്ഥം തന്നെ അതാണല്ലോ. ദൈവത്തിന്റെ കേൾവിശക്തിയെ അടിച്ചമർത്താൻ നമുക്കാകില്ലല്ലോ. ഇന്ന് സങ്കീർത്തനം 34 ആഘോഷിക്കുന്നതും അതുതന്നെയാണ്. എളിയവൻ അനാവ്യം നിലവിളിച്ചു, കർത്താവ് അത് ചെവിക്കൊള്ളുകയും ചെയ്തു. ഇന്ന് അബ്രഹാമിന്റെയും സാറയുടെയും കാര്യത്തിൽ കാണുന്നത് പോലെ പ്രത്യാശയറ്റ ഉടലിൽ നിന്ന്, ഹോപ്പ്ലെസ് ബോഡീസ്, ദൈവം വാഗ്ദാന പൂർണിമ ഉണർത്തുകയാണ്. മനുഷ്യന്റെ ഉടലും അവനെ ചുറ്റുനിൽക്കുന്ന അസ്തിത്വപരമായ സാഹചര്യങ്ങളും എക്സിസ്റ്റൻഷ്യൽ സർക്കംസ്റ്റൻസസ്, അവയെല്ലാം കൃപയുടെ വാഹനങ്ങളായി മാറുന്നു. വിശ്വാസത്തിന്റെ പ്രഘോഷണം ഇതുതന്നെയാണ്. ഇഷ്മായിൽ ഇസഹാക്കുമായി കളിച്ചുകൊണ്ടിരുന്നു എന്ന് പറയുമ്പോൾ വളരെ വിശേഷപ്പെട്ടൊരു പദപ്രയോഗം കാണാം ഈ ഖണ്ഡികയിൽ. ഇഷ്മായിൽ ഇസഹാക്കുമായി, ഇത്സഹാഖ് കളിച്ചു, മെത്സഹാഖ് എന്നൊരു വാക്യകേളിയിൽ. ഉല്ലസിച്ചു, ചിരിച്ചു കളിച്ചു എന്നൊക്കെയാണ് മെത്സഹാഖിന്റെ അർത്ഥം. കുഞ്ഞുങ്ങൾ തമ്മിലുണ്ടാകുന്ന ഒരു നറുചിരി പടർപ്പ് പോലെ ദൈവിക ജ്ഞാനത്തിന്റെ പ്രസരണം തന്നെയാണത്, മത്തായി 11:9. എന്നാൽ അക്ഷരാർത്ഥത്തിൽ പറഞ്ഞാൽ ഇഷ്മായിൽ ഇസഹാക്കായി മാറിയെന്ന് പറയേണ്ടി വരും. ഇഷ്മായിൽ വാസ് ഐസക്കിങ്. അതുകൊണ്ടാണ് തനിക്ക് ലഭിച്ച ദൈവിക വാഗ്ദാനങ്ങൾക്ക് നേരെ ഇഷ്മായിൽ കടന്നു കയറി അതിനെ കവർന്നെടുക്കാൻ ശ്രമിക്കുന്നുവെന്ന് സാറ ചിന്തിക്കുന്നത്. തന്റെ പുത്രന്റെ നാമം പേറുന്ന ഒരു കഠിനമായ വാക്കിൽ അവൾ പറഞ്ഞുവെക്കുകയാണ് ഇഷ്മായിൽ ഇസഹാക്കിനെ അപമാനിച്ചുവെന്ന്. എന്നാൽ സാറ ബഹിഷ്കരിച്ച് പുറന്തള്ളിക്കളഞ്ഞ ഇഷ്മായിലിന്റെ സ്വരം ദൈവം കേൾക്കുകയാണ്, ദൈവം അനുഗ്രഹിക്കുകയാണ്, ദൈവം അവനോടൊപ്പം നടക്കുകയാണ്, ഒരു വലിയ ജനതയായി അവനെ ഉയർത്തുകയും ചെയ്യുന്നു. ദൈവത്തിന്റെ വാഗ്ദാനങ്ങളിൽ നിന്ന് ആരും പടിക്ക് പുറത്താകുന്നില്ല ഒരിക്കലും. ഇന്ന് യാക്കോബ് 1:18 നമ്മെ ഓർമ്മിപ്പിക്കുന്നത് പോലെ നാം സവിശേഷമായി തിരഞ്ഞെടുക്കപ്പെട്ടവരാണെന്ന് ആരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ സ്വകാര്യ അഹങ്കാരമായിട്ടല്ല മനസ്സിലാക്കേണ്ടത്. നാം സൃഷ്ടിയുടെ ആദ്യ ഫലങ്ങൾ മാത്രമായിട്ട് കാണപ്പെടണം, ആകെ ഫലങ്ങളായിട്ടല്ല. യഥാർത്ഥത്തിൽ ദൈവം തന്റെ നറുചിരി പകർന്നു നൽകുകയാണ്, സുവിശേഷാനന്ദം പകരുന്നു. നമ്മെ അവിടുന്ന് സൃഷ്ടിച്ചു, നീതീകരിച്ചു, വിശുദ്ധീകരിച്ചു, വീണ്ടെടുത്തു. ക്രിയേഷൻ, ജസ്റ്റിഫിക്കേഷൻ, റെസറക്ഷൻ എല്ലാം ദൈവത്തിന്റെ ഈ ചിരിയുടെ ആനന്ദത്തിന്റെ ആവിഷ്കാരം തന്നെയാണ്. അതുകൊണ്ട് സാറായോടൊപ്പം നമ്മളും ഒരു കാര്യം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ദൈവത്തിന്റെ മാധുര്യം ആസ്വദിച്ചുകൊണ്ട് ഇന്ന് സങ്കീർത്തനം പറയുന്നത് പോലെ ഞാൻ മാത്രം ചിരിച്ചാൽ പോരാ, ആ ചിരി മറ്റുള്ളവരിലേക്ക് പടർത്തുകയും ചെയ്യണം. ദൈവത്തുടിപ്പും ദൈവക്കുളിരുമുള്ള ചിരി. അതുകൊണ്ടാണ് ഇന്ന് സങ്കീർത്തനം നമ്മൾ ഒന്ന് ചേർന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുക, ഗാദാൽ എന്ന് പറയുന്നത്. ദൈവത്തിന്റെ പെരുമ പാടുക എന്നാണ് അർത്ഥം. ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിക്കുന്നതും പ്രവർത്തിക്കുന്നതുമൊക്കെ നല്ലത് തന്നെയാണ്. എന്നാൽ അത് ഒരുമിച്ചിരുന്ന് സ്തുതിക്കാൻ കൂടി നമ്മെ പഠിപ്പിക്കണം. തന്റെ സഹനത്തിന്റെ ഏകാന്തവേളയിൽ ഗത്സമനിൽ നാഥൻ ഒരു കല്ലേറെ ദൂരം മാറി നിന്ന് പ്രാർത്ഥിച്ചുവെന്ന് പറയുന്നുണ്ടല്ലോ ലൂക്ക് 22:41-45. തന്റെ ശിഷ്യർ തന്നോടൊത്ത് ഒരു വിനാഴികയെങ്കിലും ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കണമെന്ന് നാഥൻ ആ വേദനയുടെ പാരമ്യത്തിലും ചിന്തിക്കുകയായിരുന്നു. അവരെ വിളിച്ചുണർത്തുകയും ചെയ്യുന്നു. ഇന്ന് ഹാഗാർ തന്റെ പുത്രനെ മാറ്റിക്കിടത്തുകയാണ്. ഒരു അമ്പെയ്ത്ത് ദൂരം മാറി അവൾ നിൽക്കുന്നു. മരണം എത്രയും വേഗം അവനെ ഗ്രസിച്ചുകൊള്ളുവാൻ, കാരണം അവളെ സംബന്ധിച്ചിടത്തോളം വേറൊരു വഴിയില്ല. എന്നാൽ അവനെ സന്ദർശിച്ചത് മരണമായിരുന്നില്ല, ജീവനുള്ള ദൈവത്തിന്റെ കരങ്ങൾ തന്നെയാണ്. ഇന്ന് സങ്കീർത്തനം പറയുന്നുണ്ട് നാം ദൈവത്തെ തേടണമെന്ന്, സീക്ക് ഗോഡ്.
പക്ഷേ ദൈവം നമ്മെ എത്ര കനൽ വഴിയിലും തേടിയെത്തുന്നു എന്നതാണ് ആദ്യ വിസ്മയം. ഹാഗാർ എന്ന് കണ്ടതും അതുതന്നെയാണ്. തന്നെ കാണുന്ന ദൈവത്തെ ഹാഗാർ കണ്ടു. എൽ റോയ്, ഈ കുഞ്ഞു വളർന്ന് വലിയ അമ്പെയ്ത്തുകാരനായി എന്ന് ഇന്ന് തിരുവചനം പറയുന്നുണ്ടല്ലോ. ഒരമ്പെയ്ത്ത് ദൂരത്തിനപ്പുറം അവനെ മരണം കാത്തുകിടന്നെങ്കിൽ ഇന്നിതാ അവൻ ആ ദൂരങ്ങളൊക്കെയും അമ്പെയ്ത് കീഴ്പ്പെടുത്തുകയാണ്. ഇഷ്മായിലിന്റെയും ഇസ്ഹാക്കിന്റെയും ഈ ആഖ്യാനം പുതിയ നിയമത്തിൽ രണ്ട് പ്രധാന സന്ദർഭങ്ങളിലെങ്കിലും ധ്യാനിക്കപ്പെടുന്നുണ്ട്. ഗലാത്യർ 4 ദൈവകൃപയുടെ പ്രാമാണികത്വം വിവരിക്കപ്പെടുമ്പോൾ നമുക്കൊന്നും നിർബന്ധ ബുദ്ധിയായി അനിവാര്യമായി ലഭിക്കുന്നതല്ല, എല്ലാം ദൈവത്തിന്റെ സൗജന്യദാനവും കൃപാനിധിയും മാത്രമാണ്. അവിടത്തേക്ക് ഇഷ്ടമുള്ളപ്പോൾ ഇഷ്ടമുള്ള അളവിൽ അത് നൽകുന്നുവെന്ന് മാത്രം. എന്നാൽ നമുക്കിതെല്ലാം നൽകാൻ ദൈവം സദാ ഇഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയുമാണ്. നമ്മിൽ ചിരി പടർത്തുന്ന ദൈവം. ദൈവിക വാഗ്ദാനം എന്നത് തന്നെയും ഒരു സൗജന്യദാനമാണ്. നമുക്കതിൽ അവകാശപ്പെടാൻ പെരുമകളൊന്നും തന്നെയില്ല. ദൈവം തന്നതല്ലാതെ നമുക്കതിന് അവകാശത്തിന് വകയില്ല. ലൂക്ക 15 രണ്ട് പുത്രന്മാരുടെ ഉപമയിൽ നിയമത്തെ പേടിച്ച് അപ്പനെ അനുസരിച്ചിരുന്ന മൂത്ത പുത്രനെയും നാം കാണുന്നുണ്ട്. നിയമം ലംഘിച്ചെങ്കിലും പിതാവിന്റെ സ്നേഹത്തിലേക്ക് തിരിച്ചു നടന്നു വരുന്ന ഇളയ പുത്രനെയും. ഇവർ തമ്മിലുള്ള ഒരു ബന്ധം ഈ കഥാതന്തുവിന്റെ പ്രധാനപ്പെട്ട ഒരു ചർച്ചാവിഷയം തന്നെയാണ്. മൂത്തപുത്രനെ സംബന്ധിച്ചിടത്തോളം ഇളയപുത്രന് പേരുപോലുമില്ല. ഇന്ന് ഇഷ്മായിലിന്റെ പേര് അമർച്ച ചെയ്തതുപോലെ ആ ഇളയപുത്രനാകട്ടെ പുറന്തള്ളപ്പെട്ടവനാണ് ഈ മൂത്തപുത്രന്റെ ഹൃദയത്തിൽ. തന്റെ പിതാവ് ആ ഇളയപുത്രനെ ചേർത്ത് പിടിക്കുമ്പോഴും ഇവൻ തന്റെ സഹോദരനാണ് എന്നവൻ മറന്നുകളയുന്നു. ഈ ഇളയവൻ പന്നികളെ മേയ്ക്കാൻ വിധിക്കപ്പെട്ടവനായിരുന്നു ഒരു കാലത്ത്. യഹൂദരെ സംബന്ധിച്ചിടത്തോളം അചിന്ത്യമാണ് ആ പ്രവൃത്തി. കാരണം പന്നി അത്രമേൽ നിന്ദ്യമായൊരു ജീവിയായിരുന്നു അവരെ സംബന്ധിച്ചിടത്തോളം. പന്നിമാംസം ഭക്ഷിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് ഒരു യഹൂദയുദ്ധം പോലും ആരംഭിച്ചിട്ടുള്ളത്. മഖാബായരുടെ പുസ്തകത്തിൽ വിവരിക്കുന്നത് പോലെ പുറന്തള്ളപ്പെട്ടവന്റെ ഗതികേടുകളാണ് ഇത് കുറിക്കുന്നത്. പന്നിയെ മേയ്ക്കാൻ നിർബന്ധിതനായ യഹൂദൻ. ഇന്ന് സുവിശേഷം മത്തായി 8:28 മുതൽ ഗദരായരുടെ നാട്ടിൽ പിശാജ് ബാധിതരെ നാഥന് സുഖപ്പെടുത്തുകയാണ്. ഇന്നലെ കടലിളക്കത്തിന്റെ ഓർമ്മയുണ്ടല്ലോ, അതിനോട് ചേർത്ത് ഇന്ന് വിശുദ്ധ ക്രിസോസ്തം പറയും കടലിളക്കങ്ങളെക്കാൾ വലിയ പ്രകമ്പനങ്ങൾ സൃഷ്ടിച്ച ആ പിശാജ് ബാധിതർ എന്ന്. ദ സീ വാസ് നോട്ട് ഇൻ സച്ച് എ സ്റ്റോം ആസ് ദേ. ഈ സംഭവം വിവരിക്കുമ്പോൾ മത്തായി മാത്രമാണ് ഇതൊരു പക്ഷേ ഒരു യഹൂദ പ്രദേശം തന്നെയാകാമെന്ന മട്ടിൽ സൂചനകൾ നിർത്തിവെക്കുന്നത്. കൃത്യമായി പറഞ്ഞാൽ ഇതൊരു വിജാതീയ ദേശമാണെന്ന് സൂചിപ്പിക്കുന്ന കാര്യങ്ങൾ മത്തായി ഉപേക്ഷിച്ചു കളഞ്ഞുവെന്നാണ് പറയേണ്ടത്. ആ ദേശത്ത് ഒരു പന്നിക്കൂട്ടത്തെ നാം കാണുന്നുണ്ടല്ലോ, അതായത് പുറന്തള്ളപ്പെട്ട യഹൂദ നിഷ്ഠകളെ മാനിക്കാതിരുന്ന ഒരുപറ്റം യഹൂദരുടെ നാട്, ബഹിഷ്കരിക്കപ്പെട്ടവരുടെ ദേശം, ധൂർത്തപുത്രന്മാരുടെ ദേശം. നാഥൻ ആ ആക്രോശങ്ങളുടെയും ഞെരുക്കങ്ങളുടെയും നടുവിലേക്കാണ് ഒരു ദൈവചിരിയുമായി പടർന്നു കയറുന്നത്. അബ്രഹാത്തിൻ്റെ മക്കളെ അവൻ കെട്ടഴിച്ചു വിടുകയാണ്. ലൂക്ക 13:16, 16:19 മുതലും 19:1 അടിമയുടെ പുത്രനെ അവൻ തൻ്റെ പുത്രനാക്കിയിരിക്കുന്നു. Thank you.